സംസ്ഥാന പാതയോരത്ത് സ്വകാര്യ വ്യക്തിയുടെ മതിലും തകർത്ത് വീടിന് മുകളിലേക്ക് വീണ മരം മുറിച്ചു മാറ്റൽ ആരംഭിച്ചു. വിഗ്നസ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചത്. കൂറ്റനാട് ചാലിപ്പുറം മേലെത്തലക്കിൽ അബൂബക്കറിന്റെ വീട്ടുമുറ്റത്തേക്കാണ് റോഡരികിലെ ഭീമൻമാവ് മരം കടംപുഴകി വീണത്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ ചാലിപ്പുറത്താണ് റോഡരികിൽ സ്ഥിതി ചെയ്തിരുന്ന ഭീമൻമാവ് അബൂബക്കറിന്റെ പറമ്പിലേക്ക് കടപുഴകി വീണത്. മരം വീണ വീടിന്റെ മതിലിന്റെ ഒരു ഭാഗവും രണ്ടാം നിലയുടെ മേൽക്കൂരയും തകർന്നു പോവുകയും ചെയ്തു. കടപുഴകി വീണ മരം വെട്ടിമാറ്റാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാവാതിരുന്നതോടെ വീട്ടുകാർ തൃശൂരിലുള്ള മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയതോടെ ഒരാഴ്ച മുൻപ് ഇവരുടെ ആളൊഴിഞ്ഞ വീട്ടിൽ മോഷണവും നടന്നിരുന്നു. കൂടാതെ കൂറ്റനാട് പട്ടാമ്പി റോഡിലെ ഏറ്റവും വാഹന അപകട സാധ്യതയുള്ള സ്ഥലത്ത് കൂടുതൽ അപകടങ്ങൾക്ക് ഇടവരുത്തുന്ന തരത്തിൽ മരം വീണ് കിടന്നിട്ടും നീക്കം ചെയ്യാൻ തയ്യാറാവാത്ത PWD നിലപാടിൽ പ്രതിഷേധവും ശക്തമായിരുന്നു. മരം വെട്ടിമാറ്റാൻ തയ്യാറാവാത്ത നടപടിയിൽ ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് വാർഡംഗം അസീബ് റഹ്മാൻ അറിയിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വിഗ്നസ് ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ വാർത്തയെ തുടർന്ന് ശനിയാഴ്ച കാലത്ത് 8 മണിയോടെ മരം മുറിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മരം വെട്ടിമാറ്റാൻ പൊതുമരാമത്ത് വകുപ്പ് സ്വകാര്യ കരാറുകാരന് അനുമതി നൽകുകയായിരുന്നു. ഇതോടെ മരം റോഡരികിൽ നിന്നും വീട്ടിൽ നിന്നും വെട്ടിമാറ്റുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. മാനം കാണാത്ത മകിൽപ്പീരി തുണ്ട് പോലെ സൂട്ടിച്ച മായാത്ത മോഹങ്ങൾക്ക് മധുരിമ പകരുന്ന പാലക്കത്താലി നാഗപടത്താലി അന്തോണിക്കാതിലെ തലക്കാതിലെ കണിക്കാതിലെ വൈരക്കാതിലെ അരത്താലി മണിത്താലി മാങ്ങാത്താലി പൂത്താലി മങ്കത്താലി ഇളക്കത്താലി കരിമണി താലി മുതൽ ആലിലെ താലി വരെ പെണ്ണണിയും പെണ്ണിനെ അണിയിപ്പിക്കും, പെണ്ണാഗ്രഹിക്കും പെണ്ണിനെ ആഗ്രഹിപ്പിക്കും, പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം, മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ് പട്ടാമ്പി.